ദൈവത്തിനു മഹത്വം. ഇന്നേ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ഫെയ്ത്ത് വോയിസിൻ്റെ ജീവമൊഴിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ആത്മീയ സന്തോഷത്തിനും അനുഗ്രഹത്തിനും കാരണമാണല്ലോ. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മെ ആശ്വസിപ്പാൻ മാനുഷ്യ ശബ്ദങ്ങൾ നമുക്ക് പലതും എതിരായിത്തീരുമ്പോൾ, നമ്മെ അരോചകപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമ്മെ ഹൃദയങ്ങളിൽ ആത്മീയ സമാധാനത്തിനും ആത്മീയ സന്തോഷത്തിനും കാരണമായി തീരും എന്നുള്ള വസ്തുത ഇന്നേ ദിവസം തിരിച്ചറിയട്ടെ. അല്പസമയം ദൈവജനത്തിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, മുൾപ്പടപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ച് അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. എല്ലാവർക്കും സുപരിതമായ ഒരു വേദഭാഗം. നിരവധി അനവധി പ്രാവശ്യം ഈ ദൈവവചനത്തിലൂടെ നാം അനവധി ആത്മീയ സന്ദേശങ്ങൾ കേൾക്കപ്പെടുവാൻ ഇടയായി തന്നിട്ടുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൻ്റെ മധ്യസ്ഥനായ മോശയോട് ബന്ധത്തിൽ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്താൽ നിയോഗം പ്രാപിച്ച് കടന്നുപോയ മോശ ആ അടിമത്തത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം കൈമാറിയ ഒരു നിയോഗമുണ്ടായിരുന്നു. എന്നാൽ ആ നിയോഗം ഏറ്റെടുക്കുന്നതിന് മുമ്പിൽ ദൈവം ചില പ്രോസസ്സിലൂടെ മോശയെ കടത്തിവിട്ടു. ഇന്ന് പകൽ നിങ്ങളായിരിക്കുന്ന ഏത് യാമങ്ങളിലായിരുന്നോട്ടെ, ഏത് സാഹചര്യങ്ങളുമായിരുന്നോട്ടെ, വൈകസമയമാകാം, ഒരുപക്ഷെ പകൽക്കാലമാകാം, ഈ ദൈവശബ്ദം കേൾക്കുന്നത് നിങ്ങളോട് ആത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറാം. ഏതൊരു നിയോഗങ്ങളുടെ പിന്നിൽ ദൈവം ചില പ്രോസസ്സിലൂടെ ദൈവം നമ്മെ കടത്തിവിടും. ഒരുപക്ഷെ സാഹചര്യങ്ങളുടെ അനുകൂല വ്യവസ്ഥയിലൂടെയല്ല നാം കടന്നു പോകുന്നത്, ഒരുപക്ഷെ പ്രതികൂലത്തിൻ്റെ ചില സാഹചര്യങ്ങളുടെയാകാം ചില നിയോഗങ്ങൾ ദൈവം കൈമാറിയിട്ടുള്ളത്. അതെ, ഇന്ന് പകൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ഏത് യാമങ്ങളിലായിരുന്നോട്ടെ, വചനം കേൾക്കുമ്പോൾ നിങ്ങളോട് പരിശുദ്ധാത്മാവിനെ കൈമാറാനുള്ളൊരു ദൂത് സാഹചര്യങ്ങളെ നോക്കി നിങ്ങളുടെ നിയോഗങ്ങളെ അവഗണിക്കണ്ട, പ്രതിസന്ധിയെ നോക്കി നിങ്ങളുടെ നിയോഗങ്ങളെ അവഗണിക്കണ്ട. എന്നാൽ പ്രതികൂലങ്ങൾക്കപ്രവരമായി പകരപ്പെടുന്ന അഭിഷേകത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് നിയോഗങ്ങളെ ഏറ്റെടുക്കുന്നവരായി തീരാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ. ഇവിടെ താൻ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ശബ്ദമാണ് താൻ കേൾക്കുന്നത്. അതെ, താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയുമാണ് താൻ കാണുന്നത്. എന്താണ് കാഴ്ച? മുൾപ്പടപ്പ് വെന്തു പോകാതിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഒരു സാധാരണ യാത്രയാണ്. ഇത്രോവിൻ്റെ ആടിനെ മേയിച്ചുകൊണ്ട് അതേ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേമിലേക്ക് മോശ കടന്നു പോകുകയാണ്. സാധാരണ യാത്ര, ആടിനെ മേയ്ക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ തൻ്റെ ഉള്ളിലുള്ളൂ. സാധാരണ യാത്രയിൽ, സാധാരണ ലക്ഷ്യത്തിൽ, ആ സാധാരണ യാത്രയെ കവിയുന്ന, സാധാരണ ലക്ഷ്യത്തെ കവിയുന്ന ഒരു വ്യക്തമായ ലക്ഷ്യബോധം, ഒരു വ്യക്തമായ ദൈവീയ നിയോഗം, ഒരു വ്യക്തമായ ദൈവീയ ദൗത്യം ദൈവം കൈമാറുകയാണ്. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ദൈവാത്മാവി ദൂത് പറയാം, സാധാരണ ഒരു യാത്രയാകാം, സാധാരണ ഒരു ലക്ഷ്യത്തിന് ഉടമസ്ഥനാകാം താങ്കൾ, പക്ഷേ അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ നിയോഗങ്ങളുണ്ട്, ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളുണ്ട്. അത് തിരിച്ചറിയുവാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആത്മകണ്ണുകളെ തുറക്കപ്പെടുവാൻ ഇടയായി തരട്ടെ. ഇവിടെ ഇതാ മോശ മുൾപ്പടർപ്പ് കത്തുന്നത് കാണുകയാണ്. സാധാരണ കാഴ്ച, പക്ഷേ അതിനപ്പുറത്തൊരു കാഴ്ച തൻ കാണുകയാണ്. ഈ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല, പച്ചയായ മുൾപ്പടർപ്പ് വെന്തു പോകാത്ത ഒരടയാളം. നിങ്ങൾ ശ്രദ്ധിക്കുക, ചില അത്ഭുതങ്ങളിലൂടെയാകാം ദൈവം ചില നിയോഗങ്ങൾ കൈമാറുന്നത്. ഒരുപക്ഷെ സാധാരണ നിലയിൽ ആമെ കാണുന്ന ഈ കാഴ്ച എന്താണെന്ന് താൻ കാണേണ്ടതാണ്. ഒരു അത്ഭുതമായി തീരുവാനിടയായി തീർന്നു. ചില അത്ഭുതങ്ങൾ ദൈവം നമ്മെ കാണിക്കുന്നതിന് പിന്നിൽ, ചില അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ കൺമുമ്പിൽ വെളിപ്പെടുത്തുന്നതിന് പിന്നിൽ എന്തിനാണെന്നറിയാമോ? ചില നിയോഗങ്ങളിലേക്ക് ദൈവം നമ്മെ മാടി വിളിക്കുക. ഏതൊരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതിന് പിന്നിൽ നമ്മെ ദൈവത്തിൻ്റെ നിയോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അത്ഭുതങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകി, സാധാരണ കാഴ്ചകൾക്ക് മാത്രം പ്രാധാന്യം നൽകി നാം പോകാറുള്ളവരാണ്. എന്നാൽ ഒരു കാര്യം ഇന്നേ ദിവസം തിരിച്ചറിയുക, കാഴ്ചകൾക്കപ്പുറത്ത്, അത്ഭുതങ്ങൾക്കപ്പുറത്ത് ഒരു നിയോഗം മറഞ്ഞു കിടക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, മുൾപ്പടർപ്പ് കത്തുന്നത് എന്താണെന്ന് തിരിച്ചറിയേണ്ടതിന് താൻ കടന്നു ചെന്നപ്പോ ആ സാധാരണ കാഴ്ചക്കപ്പുറത്ത് അസാധാരണ ഒരു ശബ്ദം അതേ മോശ കേൾക്കുക. മോശയെ മോശയെ എന്ന് വിളിക്കുക, തൻ്റെ പേര് വ്യക്തമായി ദൈവം വിളിക്കുക. ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. ദൈവത്തിൻ്റെ അതേ ശബ്ദത്തിനുള്ളിൽ ഒരു വ്യക്തതയുണ്ട്. അവ്യക്തതകളില്ല ദൈവത്തിൻ്റെ ശബ്ദത്തിന്.
മാനുഷ്യ ശബ്ദങ്ങളുടെ പിന്നിൽ അവ്യക്തതകളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ശബ്ദത്തിന് അവ്യക്തതകളില്ല, വ്യക്തതയുണ്ട്. മോശേ മോശേ എന്ന് വിളിച്ചാണ് ദൈവം സംസാരിക്കുന്നത്. ദമസ്കോസിന്റെ പടിവാതിക്കൽ ചുറ്റുമിന്നുന്ന പ്രകാശധാരയുടെ നടുവിൽ അതേ പൗലോസ് കേട്ട ശബ്ദം അതിപ്രകാരം ആ ശൗലേ ശൗലേ എന്നുള്ള ശബ്ദമാണ്. വേറൊരാടെ പേര് വിളിച്ചൊരു നിയോഗമല്ല ദൈവം കൈമാറുന്നത്. ദൈവം നിന്നെ ഏൽപ്പിക്കുന്ന നിയോഗത്തിന് വ്യക്തതയുണ്ടെന്ന് തിരിച്ചറിയുവാൻ നിന്റെ ഉള്ളവസ്ഥ അറിഞ്ഞ് ദൈവം നിനക്ക് നിയോഗങ്ങൾ കൈമാറാൻ ദൈവം സർവശക്തനാണെന്ന് ഇവിടെ നമുക്ക് ചിന്തിപ്പാൻ ഇടയായിത്തീരുന്നു. മോശേ മോശേ എന്ന് വിളിക്കുക മാത്രമല്ല, താൻ സാധാരണ കണ്ട ഒരു പർവ്വതമാണ്. നിരവധി പ്രാവശ്യം ഈ പർവ്വതം താൻ കാണുന്നുണ്ട്. പക്ഷേ നിരവധി പ്രാവശ്യം താൻ കണ്ടിട്ടുള്ള ഈ പർവ്വതത്തിൽ സാധാരണ കാഴ്ചയാ ഉള്ള ആ പർവ്വതത്തിൽ അസാധാരണമായൊരു ദൈവശബ്ദം കേൾക്കുക മാത്രമല്ല, ആ താൻ ഇതുവരെ കണ്ട ആ സാഹചര്യത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവ സാന്നിധ്യം കാണുവാനിടയായിത്തീരുകയാ. നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് പറഞ്ഞത്? മോശേ നിന്റെ കാലിന്റെ ചെരുപ്പെടുത്ത് മാറ്റുവീൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ആമേ ഇതുവരെ നിരവധി പ്രാവശ്യം ഒരു പക്ഷെ മോശ ഈ പർവ്വതത്തിൽ കയറി വന്ന് കാണാം. പക്ഷേ അതുവരെ വന്നിട്ടില്ലാത്ത ഒരു അസാധാരണ സാന്നിധ്യം ദൈവത്തിന്റെ സാന്നിധ്യത്താൽ വെളിപ്പെട്ടു വരുന്നു. അതെ, ദൈവം എവിടെ ഇറങ്ങി വരുന്നുവോ, ഇന്നലകളുടെ കാഴ്ചയല്ല, ഇന്നലകൾ സാഹചര്യങ്ങൾ കണ്ട അവസ്ഥയല്ല അവിടെ വെളിപ്പെടുന്നത്. ഒരു അസാധാരണ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ് അവിടെ. ദൈവം എവിടെ ഇറങ്ങി വരുന്നുവോ, ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ ഇറങ്ങി വരുന്നുവോ, ആ സ്ഥലത്തിന് വ്യത്യാസമുണ്ട്. മരുമലയിൽ അതേ മോശയും എലിയാവും യേശു കർത്താവും അവരുടെ നടുവിൽ രൂപാന്തരപ്പെട്ട സാഹചര്യം നമുക്കറിയാം. ആ പർവ്വതം ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു എന്നാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെ, ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ വെളിപ്പെട്ടു വരുന്നുവോ, സാഹചര്യങ്ങളെ വെല്ലുന്ന ഒരു ദൈവത്തിന്റെ നിറവ് ജനത്തിന് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. അത് സ്ഥലത്തിന്റെ പ്രത്യേകതയല്ല, അത് വ്യക്തിയുടെ പ്രത്യേകതയല്ല, ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വമാണെന്നുള്ളത് നാം തിരിച്ചറിയുവാൻ ഇടയായിത്തീരണം. ഇതുവരെ നിരവധി പ്രാവശ്യം ഈ പർവ്വതത്തിൽ കടന്നു വന്ന മോശയോട് ദൈവം പറയുകയാണ്, ഈ സ്ഥലം വിശുദ്ധമാണ്, ഇതുവരെ ഈ സ്ഥലം വിശുദ്ധമാണ് എന്നുള്ളത് തനിക്കറിയില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോൾ കടന്നു വരുന്നുവോ അവിടെ വിശുദ്ധമാണെന്ന് പറയുക. അതെ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്നിലെ കടന്നു വരുമ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞുപോയി. അതേ പ്രിയ സ്നേഹിത, നിന്നെ യേശു ഉരുവായിട്ടുണ്ടെങ്കിൽ, നിന്നെ യേശുവിന്റെ സാന്നിധ്യം നിന്നെ മേൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്നലെയുടെ പാപത്തിന്റെ സ്വഭാവം ഇന്നലെയുടെ നിന്റെ ജീവിത ശൈലിയിൽ വെളിപ്പെട്ടു വന്ന അനുഭവമല്ല നിന്നെ വെളിപ്പെടുന്നത്. പ്രത്യേക ദൈവം നിന്നിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ടോട്ടലി ഒരു ചേഞ്ച്, നിന്റെ ജീവിതം ഒട്ടാകെ ഒരു ചേഞ്ച് അവിടെ വെളിപ്പെട്ടു വരുമെന്നുള്ളത് തിരിച്ചറിയുവാറ്റടിയായി തീരട്ടെ. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധം. അതെ, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നടത്ത്, ആമേ സാഹചര്യങ്ങളിൽ വെല്ലുന്ന ഒരു ആത്മാവിന്റെ നിറവുണ്ടെന്ന് അവിടെ തിരിച്ചറിയട്ടെ. നിങ്ങൾ മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ദൈവശബ്ദത്തിന്റെ പിന്നിൽ ഒരു നിയോഗം മറഞ്ഞിരുന്നു. എന്താണ് നിയോഗം? ആമേൻ. മോശയോട് പറയുന്നു, ഒരു ആട്ടിടയനെ പോലെ കയറി വന്ന മോശയോട് ആമേ ചില നിയോഗം കൈമാറുക. മറ്റൊന്നുമല്ല, ഒരു വീണ്ടെടുപ്പുകാരന്റെ നിയോഗം. ഇടയനെ പോലെ കയറി വന്നവനിൽ ഒരു വീണ്ടെടുപ്പുകാരന്റെ നിയോഗം കൈമാറുക. കയറി വന്നത് ഒരു ഇടയനെ പോലെയാ, ഇറങ്ങി ചെല്ലുന്നത് മിസ്രയീമിന്റെ നടുവിൽ ഇറങ്ങി ചെല്ലുന്നത് ഫറവോന്റെ നടുവിൽ ഇറങ്ങി ചെല്ലുന്നത് ഒരു ഇടയനെ പോലെയല്ല, കൃത്യത ഒരു വീണ്ടെടുപ്പുകാരന്റെ നിയോഗവുമായിട്ടാണ്. ഇതുവരെയുള്ള ഉളവാകുന്ന വാക്കുകളല്ല തന്നെ വെളിപ്പെട്ടു വരുന്നത്. ഞാനാകുന്നവൻ ഞാനാകുന്നു പറഞ്ഞ അഡ്രസ്സോടുകൂടെ ദൈവം മോശയെ ഇതാ ഫറവോന്റെ നടുവിൽ പറഞ്ഞയക്കുക. പ്രിയരെ, നിർജ്ജന സ്ഥലത്തും ശൂന്യമായ മണ്ഡലത്തിലും ഒരു ദൈവ ശബ്ദമുണ്ട്. നിർജ്ജന സ്ഥലത്തും ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ജനത്തിന് ചില നിയോഗങ്ങൾ കൈമാറാനുണ്ട്. ശൂന്യമായ മേഖലയിലും ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവരിൽ ദൈവം ചില നിയോഗങ്ങൾ കൈമാറാൻ ഉണ്ടെന്നുള്ളത് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് ഇടയനെ പോലെ കയറി വന്ന മോശ ഒരു വീണ്ടെടുപ്പുകാരനെ പോലെ ഇറങ്ങി ചെല്ലുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം പരിശോധിക്കുമ്പോൾ ശൂന്യമായ സ്ഥലം, അതെ 5,000-ലധികം പുരുഷന്മാർ അവിടെ ഉള്ള കാഴ്ച നമുക്കറിയാം. എന്നാൽ അവിടെ യാതൊരുമാകുന്ന സാധ്യതയില്ലാത്ത സ്ഥലത്ത് ആമേ യേശു കർത്താവിലൂടെ ജീവമൊഴി കേട്ട ശിഷ്യന്മാരും പുരുഷാരവും അവർക്ക്
ദൈവം നന്നായി വിശക്കുന്നു എന്ന് യേശുവിന് നന്നായി അറിയാം. പുരുഷാരത്തിനും അറിയാമെങ്കിലും അതേ ശിഷ്യന്മാർക്കും അറിയാമെങ്കിലും നിസ്സഹായാവസ്ഥയിൽ അവർ നിൽക്കുമ്പോൾ അവരുടെ മാനസികമായ സാഹചര്യങ്ങളെ വെല്ലുന്ന ഒരു നിയോഗം യേശു കർത്താവ് ശിഷ്യന്മാർക്ക് കൈമാറുകയാണ്. അത് പീലിപ്പോസിന് കൈമാറുകയാണ്. അത് കൂടെ നിന്ന ശിഷ്യന്മാർക്ക് കൈമാറുകയാണ്. നിങ്ങൾ ഇവർക്ക് വസിപ്പാൻ കൊടുപ്പി. ഇന്ന് പകൽ നിങ്ങൾ ഒരുപക്ഷെ കേൾക്കുന്നത് ഏത് യാമങ്ങളിലായിരുന്നോട്ടെ, വിവിധ മേഖലയിൽ ചുതിരിപ്പാർക്കുന്നവർ, വിവിധ രാജ്യങ്ങളിൽ ചുതിരിപ്പാർക്കുന്നവർ ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നവരാകാം. പക്ഷേ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ ദൈവാത്മാവിനെ ദൂത വിളിച്ചു പറയട്ടെ, നീ ആയിരിക്കുന്ന ഒരു ശൂന്യാവസ്ഥയിലായിരിക്കാം, മുമ്പിൽ ഒന്നും കാണാതിരിക്കുന്ന സാഹചര്യമായിരിക്കാം, പക്ഷെ യേശുനാഥന്റെ ശബ്ദത്തിന്, യേശുനാഥന്റെ വാമൊഴികൾക്ക് അവൻ നീ വില കൊടുക്കാൻ തയ്യാറായാൽ ശൂന്യമായ മണ്ഡലത്തിലും ഒരു ദൈവ പദ്ധതി കാണാൻ കഴിയും, ശൂന്യമായ മണ്ഡലത്തിലും ഒരു ദൈവീയ വിടുത കാണാൻ കഴിയും എന്നുള്ള വസ്തുത ഇന്ന് പകൽ തിരിച്ചറിയുവാനിടയായി തരട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തരട്ടെ. ശൂന്യതയുടെ നടുവിൽ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ, 12 വട്ട അതെ നിറച്ചെടുക്കുവാനിടയായി തീർന്നു. ശൂന്യമായ ഹോരേബിന്റെ മരുഭൂമി, അത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ, മരുഭൂമിക്കപ്പുറമായ ദൈവത്തിന്റെ ഹോരേബിൽ ഒരു തലത്ത് ശൂന്യമായ ഇടമാണ്. അവിടെ ദൈവാത്മാവിന്റെ നിയോഗം കൈമാറുന്നു. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോ ശൂന്യമായ മരുഭൂമിയിൽ ഇതാ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. അതെ, ശൂന്യതയുടെ നടുവിൽ നിർജ്ജന സ്ഥലത്ത് ദൈവത്തിന്റെ ഇടപാടുകൾ ഉണ്ട്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അതിരാവിലെ യേശു കർത്താവ് നിർജ്ജന സ്ഥലത്ത് കടന്നു എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിരാവിലെ നിർജ്ജന സ്ഥലത്ത് യേശു കർത്താവ് പ്രാർത്ഥിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണമേ, നിർജ്ജന സ്ഥലം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരോരുമില്ലാത്ത സ്ഥലമാണ്. ആ സ്ഥലത്തും പിതാവാം ദൈവത്തോട് സംസാരിപ്പാൻ പുത്രൻ തമ്പുരാൻ കടന്നു ചെല്ലുകയ. അതെ, നിർജ്ജന സ്ഥലത്തും ദൈവികമാകുന്ന ശബ്ദമുണ്ട്, ദൈവത്തിന്റെ നിയോഗങ്ങളുണ്ട്. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിനു മഹത്വം കരേറ്റുക. ഇന്ന് പകൽ നിങ്ങൾ ഏത് സാഹചര്യങ്ങളുമായിരുന്നോട്ടെ, ഏത് ശൂന്യാവസ്ഥയിലുമായിരുന്നോട്ടെ, ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. ശൂന്യ മണ്ഡലങ്ങളിലും ഇടപെടുന്ന ഒരു ദൈവ ശബ്ദം, ശൂന്യ മണ്ഡലങ്ങളിലും കാഴ്ചകൾക്കപ്പുറമായി കൈമാറുന്ന ഒരു നിയോഗം, ശൂന്യ സ്ഥലത്തിൽ ദൈവത്തിന്റെ ഇടപാടുകളുണ്ട്. ശൂന്യ സ്ഥലത്തും നമ്മെ പരിപോഷിപ്പിക്കാൻ ദൈവ സർവശക്തനാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ മുമ്പ് ഒന്നും കാണാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളെ തൊട്ടുണർത്തി. ആത്മാവ് ഇപ്രകാരം ദൂത് പറയുന്നു, ഈ ശൂന്യത കണ്ട് നീ ഭയപ്പെടേണ്ട. ശൂന്യതയുടെ പിന്നിൽ ഒരു മൃദുസ്വരമുണ്ട്, ശൂന്യതയുടെ പിന്നിൽ ഒരു നിറമുണ്ട്, ശൂന്യതയുടെ പിന്നിൽ ഒരു ദൈവ ശബ്ദമുണ്ട്, ശൂന്യതയുടെ പിന്നിൽ അതെ ഇന്നലകളിൽ നീ ആയിരുന്നത് പോലെയല്ല ദൈവം പിന്നീട് നിന്നെ പുറത്തെടുക്കുന്നത്. മോശയെ െ പോലെ പർവ്വതത്തിൽ കൊണ്ടുവന്ന ദൈവം അടിവാരത്തിലേക്ക് ദൈവം കടത്തിവിടുന്നത് ഒരിടയനെ പോലെയല്ല, ഒരു വീണ്ടെടുപ്പുകാരന്റെ പ്രവൃത്തിയുമായിട്ടാ. അതെ, തിരിച്ചറിയൂ. ഈ ദിവസങ്ങളിൽ ഒരു നിയോഗ ദൈവത്തിന് കൈമാറാനുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേകമായ ഇടപാട് ദൈവത്തിന് ചെയ്യുവാനുണ്ട്. അതാണ് ഇന്നിന്റെ നിന്റെ ശൂന്യത. അത് ദൈവം നിനക്കൊരു അടയാളമായി തരികയാണ്. ഈ ദൈവജനം ഏറ്റെടുക്കുവാൻ ആരൊക്കെ ഇന്ന് പകൽ കഴിയുന്നുവോ, ആരൊക്കെ ഇന്ന് രാത്രി കഴിയുന്നുവോ, ആരൊക്കെ ഇന്ന് പ്രഭാതത്തിൽ കഴിയുന്നുവോ, വിവിധ സമയങ്ങളായിരിക്കുന്നവരാകാം, നിങ്ങളോട് ദൈവാത്മ പറയുന്നു, ശൂന്യതയിൽ ഒരു അടയാളം തരാം ദൈവ സർവശക്തന്. ദൈവ ശബ്ദത്തിന് വേണ്ടി വില കൊടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.